കൊല്ലം പൂയപ്പള്ളിയിൽ തട്ടിക്കൊണ്ടുപോയ 6 വയസ്സുകാരി അബിഗേൽ സാറയെ കണ്ടെത്തി. കൊല്ലം ആശ്രാമം മൈതാനത്ത് ഉപേക്ഷിച്ച നിലയിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് രാജ്കുമാർ കൂടി ചേരുന്നു. രാജ്കുമാർ, നമ്മൾ നേരത്തെ സംസാരിച്ചു വെക്കുമ്പോൾ ഈ കുഞ്ഞ് AR ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുഞ്ഞെവിടെയാണ്? ഇന്ന് വീട്ടിലേക്ക് എത്തുമോ അതോ ആരോഗ്യനിലയൊക്കെ പരിഗണിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങൾ എന്താണ് ഏറ്റവും ഒടുവിലായി പങ്കുവെക്കാനുള്ളത്? കുഞ്ഞിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ അവളെ ആദ്യം ഇന്ന് കൊണ്ടുപോകുക, കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകും, അവിടെ പ്രവേശിപ്പിക്കും, ഇന്ന് പൂർണ്ണമായി ആരോഗ്യ പരിരക്ഷ നൽകും. അതിനുശേഷം നാളെ മാത്രമായിരിക്കും അതിൻ്റെ ആരോഗ്യം നോക്കിയിട്ട് നാളെ ആയിരിക്കും വീട്ടിലേക്ക് അവൾ പോവുക. ഈ സമയത്ത് ബന്ധുക്കളെല്ലാം ആശുപത്രിയിൽ എത്തും, അമ്മയും ആശുപത്രിയിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതാണ് അവളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ നമുക്ക് അതിൽ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ. അതേസമയം ഇതിൽ പ്രതി എന്ന് സംശയിക്കുന്ന യുവതി ഈ നമ്മുടെ ഈ കുട്ടിയുമായി ആശ്രാമം മൈതാനിയിലേക്ക് വരാൻ ഓട്ടോറിക്ഷയിലാണ് എത്തിയത്. അവിടെയാണ് ഉപേക്ഷിച്ചു പോയത്. ആ ഓട്ടോറിക്ഷയിൽ ഒപ്പമുണ്ടായിരുന്ന നമ്മുടെ സജീവ് ചേട്ടൻ, ഇദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയിലാണ് കയറിയത്. പക്ഷേ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അതെങ്ങനെയായിരുന്നു ചേട്ടൻ, നിങ്ങൾ ഇവരാണെന്ന് എങ്ങനെ സ്ഥിരീകരിക്കുന്നു? എന്താണ് ചേട്ടൻ അനുഭവം? അത് പറയുമ്പോൾ ഞാൻ ഇവരെ കൊണ്ട് ഇറക്കിയ സ്ഥലത്തുനിന്ന് പൈസയും വാങ്ങിച്ച് തിരിച്ച് സ്റ്റാൻഡിൽ വന്നപ്പം എൻ്റെ മരുമകൻ, എൻ്റെ മകളുടെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അച്ഛാ, നമ്മുടെ മിക്സായ കുട്ടിയുടെ വിവരം ആശ്രാമം മൈതാനത്തു നിന്ന് കിട്ടിയതാണല്ലോ ഇപ്പം മീഡിയയിലൊക്കെ എഴുതി കാണിക്കുന്നത്, അച്ഛൻ വല്ലതും അറിഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ലല്ലോ മോനെ, ആ ആശ്രാമം മൈതാനത്തു നിന്നാണ് കിട്ടിയെന്ന് ഇതോടൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ സ്റ്റാൻഡിൽ കൂടുതൽ അന്വേഷിച്ചപ്പം ഈ ആശ്രാമം മൈതാനത്തിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്ന് ഈ കുട്ടിയെ ഉപേക്ഷിച്ച നിലയെ കണ്ടെത്തിയെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് ആ കുട്ടിയുടെ വേഷം കൂടെ കണ്ടപ്പോഴത്തേക്ക് ഇത് ഞാൻ എൻ്റെ ഓട്ടോയിൽ സഞ്ചരിച്ച കുട്ടിയാണല്ലോ, അപ്പോൾ ആ കുട്ടിയെ കൊണ്ടുപോയ ആ തള്ളയായാന്നല്ലോ എൻ്റെ ഓട്ടോയിൽ കയറിയെന്നുള്ള ബോധം എനിക്കുണ്ടായത്. ആ സമയത്ത് കുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു? ആ സമയത്ത് കുട്ടിയുടെ അവസ്ഥ, കുട്ടി ഇച്ചിരി ക്ഷീണമായിട്ടാണ് എനിക്ക് തോന്നിയത്. കുട്ടി ഓട്ടോയിൽ നിന്നൊക്കെ, സാധാരണ പിള്ളേരൊക്കെ ഓട്ടോയിൽ നിന്നൊക്കെ നല്ല ജമ്പ് ചെയ്ത് ചാടി ഇറങ്ങും, പക്ഷേ ഈ കുട്ടിക്ക് അത്ര ഒരു കരുത്തൊരു ശക്തി കാണുന്നില്ല. കുട്ടി സീറ്റിൽ നിന്ന് നിരങ്ങി പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങിയിട്ട് പിന്നെ പയ്യെ ഇറങ്ങിയത്. ഞാൻ വല്ല സുഖമില്ലാത്തതായിരിക്കും. ഇതിലുണ്ടായിരുന്ന, ഒപ്പമുണ്ടായിരുന്ന യുവതിയുടെ ഒരു രൂപം, അവരുടെ വേഷം എന്തായിരുന്നു? നിറം, വേഷത്തിൻ്റെ നിറം എന്തായിരുന്നു? അവരുടെ വേഷം ചുരിദാറായിരുന്നു. അവർ തലയിൽ കൂടെ ഒരു ഷാള്, ഒരു വെള്ള കളറിലെ ഷാള് ചൂടിയിട്ടുണ്ട്. മുഖത്തിൻ്റെ പകുതിയോളം മറച്ചിങ്ങനെ എപ്പോഴും കവർ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു ഇളം മഞ്ഞ കളറ് ടോപ്പും ധരിച്ചിട്ടുണ്ട്. ഈ മകളുടെ, നമ്മളെ ഇപ്പോൾ കാണാതായി കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ വേഷം, ആ കുട്ടിയുടെ വേഷം എന്ന് പറയുന്നത് ഒരു പാൻറ് പോലുള്ള ഒരു കറുത്ത, കറുപ്പിനകത്ത് വെള്ള കളർ ഒരു ഡ്രസ്സാണ് കണ്ടത്. അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ ഈ അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മനസ്സെന്താ? ഇതറിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഈ ആ വീട്ടുകാരുടെ ആ മനസ്സിനൊപ്പമാണ്. ആ വീട്ടുകാർക്ക് ഈ കുട്ടിയെ തിരിച്ചു കിട്ടിയപ്പോൾ ഉള്ള അവരുടെ ആ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. കാര്യം ഞാനും ഒരു 3 കുട്ടികളുടെ മുത്തച്ഛനാണ്. എൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരു സെയിം സംഭവം നടന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാൻ ആലോചിച്ചറിയാം. ഞാനിത് റിപ്പോർട്ട് ചെയ്യാനാണ് വന്നത്. സ്വയം വന്ന് എൻ്റെ വണ്ടിയിലാണ് ഇവർ. ഞാൻ സി അദ്ദേഹത്തിനോടൊക്കെ പറഞ്ഞ് അവരെ, ഞാൻ ഇത്രയും പെട്ടെന്ന് വന്നെന്ന് പറഞ്ഞാൽ ഇവർ ഈ കൊല്ലം വിട്ട് പോകുന്നതിന് മുമ്പ് അവരെ പിടിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനൊരു സഹായം ആവട്ടെ എന്ന് കരുതിയാണ് ഞാൻ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. നന്ദി. ശരി അശ്വതി, ഇപ്പോൾ നമ്മുടെ സജീവ് ചേട്ടൻ പറഞ്ഞല്ലോ, ഇതുപോലെ തന്നെയാണ് കൊല്ലം സിറ്റി സെൻട്രൽ സ്കൂളിലെ ബസ്സിൻ്റെ ഡ്രൈവർ മുരളി, അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയിലാണ് രാവിലെ ഈ പ്രതി. അദ്ദേഹം ഇതിലെ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ പ്രതിയും ഒപ്പം ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീയുടെ ആ സമയത്ത് നമുക്ക് ചിത്രം നമ്മുടെ കയ്യിലില്ല, കാണിച്ചില്ല. പക്ഷേ ഈ പ്രതി എന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ ചിത്രം നമ്മൾ ഈ ഡ്രൈവർക്ക് കാണിച്ചു കൊടുത്തു, അതിൽ ഓട്ടോ ഡ്രൈവർ മുരളിക്ക് കാണിച്ചു കൊടുത്തു. അദ്ദേഹം അത് സ്ഥിരീകരിക്കുകയും ചെയ്തു, ഇത് തന്നെയാണ് വ്യക്തി എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പോൾ അതും ഇപ്പോൾ പോലീസിൻ്റെ ഇതിലേക്ക് വരികയാണ്. രാവിലെ 10:30 മണിക്ക് തന്നെ ഈ പ്രദേശത്ത് ഇവർ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു സംശയം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ആ സമയത്ത് പക്ഷേ ആട്ടോയിൽ കുട്ടിയില്ലായിരുന്നു. അത് ആശ്രാമത്തിൽ നിന്നെടുത്ത് ആശ്രാമം നായസ് ഹോസ്പിറ്റലിൻ്റെ സമീപത്തുള്ള അക്ഷയ കേന്ദ്രത്തിൻ്റെ സമീപത്താണ് ആട്ടോറിക്ഷയിൽ ഇവർ രണ്ടുപേരെയും ഇറക്കി വിട്ടത്. രാജ്കുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ നമ്മളോടൊപ്പം തത്സമയം ചേരുകയുണ്ടായി. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെ സംശയിക്കേണ്ടതില്ല, അദ്ദേഹം അറിഞ്ഞിരുന്നില്ല ഇത് കുട്ടി അമ്മയാണ്, അമ്മയുടെ മകളാണ് എന്നാണ് വിചാരിച്ചത്, അത്തരത്തിലാണ് അദ്ദേഹം കരുതിയതെന്നാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്ന വിവരം. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറെ സംശയിക്കേണ്ടതില്ല എന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? 100% ഓട്ടോറിക്ഷ ഡ്രൈവറിൽ ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. ഇതെല്ലാം ഇവരിതുപോലുള്ള കൃത്യങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇന്നലെ ഈ ഫോണിൽ വിളിച്ച് 5 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന സമയത്ത് നിരപരാധിയായ ഒരു സ്ത്രീയുടെ അവരുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിയ ശേഷം ആ സ്ത്രീയുടെ ആ ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടാണ് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. പിന്നീടുള്ള കോളും അതുപോലെ ഏതോ ഒരു വ്യക്തിയിൽ നിന്നാണ് വിളിച്ചങ്ങനെ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. ഇതാണ് ഇവരുടെ ഒരു മോഡ് ഓഫ് ഒപ്രാൻഡി. ഈ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതായത് ഇന്ന് രാവിലെ ഉച്ച സമയത്ത് കൊല്ലം പരവൂർ ചിറക്ക ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ആ സമയത്ത് ഒരു വെള്ള കാർ അവിടെ ഉണ്ടായിരുന്നു. തലനാരിഴക്കാണ് പോലീസിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത്. എന്തായാലും പ്രതികൾ ഈ കൊല്ലം ജില്ല വിട്ടു പോകാൻ കഴിയാത്ത വിധം പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അന്വേഷണം നേരത്തെ ഉള്ളതിനേക്കാളും വേഗതയിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്.